ഈ ബലി നമുക്ക് അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ഇന്നത്തെ ആദ്യ വായനയിൽ വിശുദ്ധ യോഹനാൻ സ്നേഹ തൻ്റെ ലേഖനത്തിൽ നമ്മോട് പറയുന്നു, യഥാർത്ഥമായ സ്നേഹം നാം ദൈവത്തെ സ്നേഹിക്കുന്നതിലല്ല, മറിച്ച് ദൈവം നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി സ്വപുത്രനെ നൽകിയതിലാണ്. ഇനിയപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ദൈവസ്നേഹത്തിൻ്റെ പ്രഭയാൽ നിറയുന്ന നമ്മൾ ചുറ്റുമുള്ളവരെ സ്നേഹിക്കണം. ദൈവസ്നേഹം നമ്മൾ പൂർത്തിയാകുന്നത് അവിടെയാണ്. നമ്മൾക്ക് ലഭിച്ച ദൈവസ്നേഹം മറ്റുമുള്ളവരിലേക്ക് പങ്കുവെച്ച് കൊടുക്കുമ്പോൾ എന്നെ ദൈവം സ്നേഹിക്കുന്നത് പോലെ എന്നെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കുവാൻ ഞാൻ തീരുമാനിക്കുമ്പോഴും പരിശ്രമിക്കുമ്പോഴുമാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്നിൽ ഫലമണിയുന്നത്. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്കായിരിക്കാം നമ്മൾ ദൈവത്തെയും മറ്റുള്ളവരെയും സ്നേഹിക്കുന്നത്. ദൈവം എന്നെ ശിക്ഷിക്കുമോ ഇല്ലയോ എന്നുള്ള ഭയത്തിന്മേലല്ല, മറിച്ച് ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു നന്മയുടെ വിചാരത്തിൽ, ആ ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് ചുറ്റുമുള്ളവരെ സ്നേഹിക്കുവാൻ നമ്മൾ ഒരുങ്ങണം. ഭയത്തോടുകൂടിയോ പേടിയോടുകൂടിയോ അല്ല സ്നേഹിക്കേണ്ടത്. സ്നേഹിക്കുവാൻ വേണ്ടി ഒരു വ്യക്തിയെ എന്ന നിലയിൽ, അല്ലെങ്കിൽ എൻ്റെ ദൈവത്തെ ദൈവമായി കണ്ട് ഞാൻ സ്നേഹിക്കണം, ചുറ്റുമുള്ളവരെ അവരായി കണ്ട് സ്നേഹിക്കണം. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവ്യബലിക്കായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും നമ്മൾ എവിടെയെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം. സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ കൂടുതലായിട്ട് നിലകൊണ്ടിട്ടുണ്ടോ? ദൈവത്തെ ഞാൻ സ്നേഹിക്കാതെ മാറ്റി നിർത്തിയിട്ടുണ്ടോ? അറിഞ്ഞും അറിയാതെയും വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ഉപേക്ഷയാലോ ദൈവസ്നേഹത്തിനെതിരായോ സഹോദര സ്നേഹത്തിനെതിരായോ ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും ഓർത്ത് മനസ്സപിച്ച് മാപ്പപേക്ഷിക്കാം. കർത്താവിൻ്റെ കൃപയാൽ ദൈവമേ എൻ്റെ പാപങ്ങൾ തുടച്ച് നീക്കി വിശുദ്ധീകരിക്കപ്പെട്ട് അവിടുത്തെ പരിശുദ്ധ ശരീര രക്തങ്ങൾ ഉൾക്കൊള്ളുവാൻ എന്നെ യോഗ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അനുതാപം നിറഞ്ഞ ഹൃദയത്തോടെ നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. നിത്യകനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സകല ജനതകളെയും പ്രകാശിപ്പിക്കുന്നവനായ ദൈവമേ, ശാശ്വത സമാധാനത്തിൻ്റെ സന്തോഷം അങ്ങ് ജനത്തിന് നൽകണമേ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ മാനസങ്ങളിൽ അങ്ങ് വർഷിച്ച അതേ ദീപ്തി പൂരം ഞങ്ങളുടെ ഹൃദയങ്ങളിലും നിറയ്ക്കണമേ. ഞങ്ങൾ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ഒന്നാം വായന, വിശുദ്ധ യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ഇപ്രകാരം സ്നേഹിച്ചെങ്കിൽ നാമും പരസ്പരം സ്നേഹിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ദൈവത്തെ ഒരുവനും ഒരിക്കലും കണ്ടിട്ടില്ല, എന്നാൽ നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും, അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാവുകയും ചെയ്യും. ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നതിനാൽ നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നുവെന്ന് നാം അറിയുന്നു. പിതാവ് തൻ്റെ പുത്രനെ ലോകരക്ഷകനായി അയച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു, ഞങ്ങളത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു.
യേശു ദൈവപുത്രനാണെന്ന് ഏറ്റുപറയുന്നവനിൽ ദൈവം വസിക്കുന്നു, അവൻ ദൈവത്തിലും വസിക്കുന്നു. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. വിധിദിനത്തിൽ നമുക്ക് ആത്മധൈര്യമുണ്ടാകുന്നതിന് സ്നേഹം നമ്മിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. എന്തെന്നാൽ ഈ ലോകത്തിൽ തന്നെ നാം അവനെപ്പോലെ ആയിരിക്കുന്നു. സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. പൂർണമായ സ്നേഹം ഭയം ബഹിഷ്കരിക്കുന്നു. കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ്. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ എല്ലാ ജനതകളും അങ്ങയുടെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. ദൈവമേ, രാജാവിന് അങ്ങയുടെ നീതിബോധവും രാജകുമാരന് അങ്ങയുടെ ധർമ്മനിഷ്ഠയും നൽകണമേ. അവൻ അങ്ങയുടെ ജനത്തെ ധർമ്മനിഷ്ഠയോടും അങ്ങയുടെ ദരിദ്രരെ നീതിയോടും കൂടെ ഭരിക്കട്ടെ. കർത്താവേ എല്ലാ ജനതകളും അങ്ങയുടെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. താർശിഷിലെയും ദ്വീപുകളിലെയും രാജാക്കന്മാർ അവന് കപ്പം കൊടുക്കട്ടെ. ഷേബായിലെയും സേബായിലെയും രാജാക്കന്മാർ അവന് കാഴ്ചകൾ കൊണ്ടുവരട്ടെ. കർത്താവേ എല്ലാ ജനതകളും അങ്ങയുടെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. നിലവിളിക്കുന്ന പാവപ്പെട്ടവനെയും നിസ്സഹായനായ ദരിദ്രനെയും അവൻ മോചിപ്പിക്കും. ദുർബലനോടും പാവപ്പെട്ടവനോടും അവൻ കരുണ കാണിക്കുന്നു. അഗതികളുടെ ജീവൻ അവൻ രക്ഷിക്കും. കർത്താവേ എല്ലാ ജനതകളും അങ്ങയുടെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ജനപദങ്ങളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ട കർത്താവേ, അങ്ങേക്ക് മഹത്വം. ലോകത്തിൽ വിശ്വസിക്കപ്പെട്ട കർത്താവേ, അങ്ങേക്ക് മഹത്വം. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടാം. കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അധ്യായം 6, തിരുവചനങ്ങൾ 45 മുതൽ. അക്കാലത്ത് താൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുമ്പോഴേക്കും വഞ്ചിയിൽ കയറി തനിക്കു മുൻപേ മറുകരയിലുള്ള ബത്സേദയിലേക്ക് പോകാൻ അവൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചു. ആളുകളോട് യാത്ര പറഞ്ഞ ശേഷം അവൻ പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് പോയി. വൈകുന്നേരമായപ്പോൾ വഞ്ചി നടുക്കടലിലായിരുന്നു. അവൻ തനിച്ച് കരയിലും. അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി എന്ന് അവൻ മനസ്സിലാക്കി. കാരണം കാറ്റ് പ്രതികൂലമായിരുന്നു. രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിനു മീതെ നടന്ന് അവരുടെ അടുത്തെത്തി. അവരെ കടന്നു പോകാൻ ഭാവിച്ചു. അവൻ കടലിനു മീതെ നടക്കുന്നത് കണ്ട് അതൊരു ഭൂതമായിരിക്കുമെന്ന് കരുതി അവർ നിലവിളിച്ചു. അവരെല്ലാവരും അവനെ കണ്ട് പരിഭ്രമിച്ചു പോയി. ഉടനെ അവൻ അവരോട് സംസാരിച്ചു, ധൈര്യത്തോടെ ഇരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. അവൻ വഞ്ചിയിൽ കയറി. അപ്പോൾ കാറ്റ് ശമിച്ചു. അവർ ആശ്ചര്യഭരിതരായി. കാരണം അപ്പത്തെക്കുറിച്ച് അവർ ഗ്രഹിച്ചിരുന്നില്ല. അവരുടെ ഹൃദയം മന്ദീഭവിച്ചിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ആമേൻ. ക
കനിവോടെ സ്വീകരിക്കേണമേ, നിറയുമീ ജീവിതത്താലത്തിൽ സന്തോഷ സന്താപമാലിക. കനിവോടെ സ്വീകരിക്കേണമേ, വൈദികൻ തൻ തിരു കൈകളിൽ ഏന്തുന്ന പാപന പാത്രം പോ. വൈദികൻ തൻ തിരു കൈകളിൽ ഏന്തുന്ന പാപന പാത്രം പോ. നിർമ്മലമല്ലേലും ജീവിതം അർച്ചനയാകണം ദൈവമേ, കനിവോടെ സ്വീകരിക്കേണമേ, നിറയുമീ ജീവിതത്താലത്തിൽ സന്തോഷ സന്താപമാലിക. കനിവോടെ സ്വീകരിക്കേണമേ. എഴുന്നേറ്റ് നിൽക്കാം. അപ്പത്തിനോടും ഇഞ്ഞിനോടുമൊപ്പം നമ്മുടെയും എല്ലാ ജീവിത നിയോഗങ്ങളെ, പ്രാർത്ഥനകളെ കർത്താവിന് തിരുസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് നന്ദിയോടെയായിരിക്കാം. കർത്താവ് തരുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകമായിട്ടും ഇന്നേ ദിവസം നൽകി അനുഗ്രഹിച്ചതിന് നന്ദി പറയാം. ഇന്നേ ദിവസത്തെ നമ്മുടെ എല്ലാ പ്ലാനുകളും പദ്ധതികളും, നമ്മളായിരിക്കാൻ പോകുന്ന ഇടങ്ങളും, ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും കർത്താവെ ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ, അങ്ങയുടെ സാന്നിധ്യത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകമായും ഇന്നേ ദിവസം ഈ ദിവ്യബലിയിൽ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ബലിയുടെ പ്രത്യേക നിയോഗത്തെ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ യോഗ്യതയാൽ കനിവോടെ സ്വീകരിച്ച് അങ്ങേക്ക് പ്രീതികരമായ ബലിയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും, നമ്മളായിരിക്കുന്ന ഓരോ ജീവിത അവസ്ഥയിലേക്കും ഈശോയുടെ സാന്നിധ്യം നിറയുവാൻ, ശക്തിപ്പെടുത്തുവാൻ പ്രാർത്ഥിക്കാം. എല്ലാ രോഗാവസ്ഥകളെ കർത്താവെ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ആരോടെങ്കിലും ക്ഷമിക്കുവാനുണ്ടെങ്കിൽ നമുക്ക് ക്ഷമിക്കാം, ക്ഷമയാചിക്കുവാനുണ്ടെങ്കിൽ ക്ഷമയാചിക്കാം. നമ്മുടെ എല്ലാ ജീവിത സഹനങ്ങളെയും വേദനകളെയും, നമ്മൾ കടന്നു പോകുന്ന എല്ലാ കാറ്റും കോളും തിരമാലകളുമെല്ലാം, നമ്മളായിരിക്കുന്ന എല്ലാ ജീവിത പ്രാരാബ്ധങ്ങളെ, പ്രതിസന്ധികളെ ഈശോയുടെ കുരിശിലെ ബലിയോട് ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്ലാനുകളും പദ്ധതികളും, ആശകളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും, നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ ജോലികളും ഉത്തരവാദിത്തങ്ങളും കർത്താവിൻ്റെ കൃപയാൽ ഫലസമൃദ്ധമാകുവാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബാംഗങ്ങളെ, ഓരോരുത്തരെയും അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളോട് ചേർത്ത് ഈ ബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മരണം മൂലം വേർപെട്ടു പോയവരെയും ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്നവരെയും നമുക്ക് ഓർക്കാം. രോഗികളായിട്ട് കഴിയുന്നവരുടെ ആശ്വാസത്തിനും സൗഖ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം. തകരുന്ന കുടുംബ ബന്ധങ്ങളെ സമർപ്പിച്ച് അവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കടക്കണിയിലും മറ്റ് ജീവിത പ്രതിസന്ധികളിലും അകപ്പെട്ടിരിക്കുന്നവർക്ക് ശക്തിയും കൃപയും നൽകി അവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. പാപത്തിനടിമപ്പെട്ടു പോയവർ തിരിച്ചു വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. യുവജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പഠന മേഖലയിലായിരിക്കുന്നവർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുന്നവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്നവരെ ഓർക്കാം. കുഞ്ഞുങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നവരെ ഓർക്കാം. ജോലിയുടെ മേഖലയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ വൈദികരെ, സന്യസ്തരെ ഈ ബലിയിൽ ഓർക്കാം. തിരുസഭയ്ക്ക് വേണ്ടി, പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഈ ബലിയിൽ ഒന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. യഥാർത്ഥ ആരാധനയുടെയും ശാന്തിയുടെയും ഉടയവനായ ദൈവമേ, ഈ കാഴ്ച ദ്രവ്യം വഴി അങ്ങേ മഹിമ അർഹമാമിതം ഞങ്ങൾ ആദരിക്കുവാനും, ദിവ്യരഹസ്യങ്ങളുടെ ഭാഗഭാഗിത്വം വഴി സർവാത്മന വിശ്വസ്തയോടെ ഐക്യപ്പെടുവാനും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവെ, പരിശുദ്ധനായ പിതാവെ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയെ അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ ഇന്ന് ക്രിസ്തുവിൽ ഞങ്ങളുടെ രക്ഷയുടെ രഹസ്യം
ജനതകളുടെ പ്രകാശമായി അങ്ങ് വെളിപ്പെടുത്തുകയും ഞങ്ങളുടെ മർത്യപ്രകൃതിയുടെ സത്തയിൽ അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടുത്തെ അമർത്യതയുടെ നവ്യമഹിമയാൽ ഞങ്ങളെ സമുദ്ധരിക്കുകയും ചെയ്തു. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോശാനാ ഹോശാനാ അത്യുന്നതങ്ങളിലോശാനാ. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഊറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയുടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. ഈശോ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന ഒരു കുടുംബമായി നമ്മൾ ഏറ്റുചൊല്ലുമ്പോൾ സ്വർഗസ്ഥനായ നല്ല പിതാവിനോട് സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോ ജീവിത പ്രതിസന്ധികളിലും ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് ഒന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ,
അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹ പൂർണ്ണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കാൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. സ്നേഹത്തോടെ നമുക്ക് സമാധാനം ആശംസിക്കാം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. കർത്താവായ യേശു ക്രിസ്തു, അങ്ങ് ശരീരരക്തങ്ങളുടെ സ്വീകരണം വിധിക്കും ശിക്ഷയ്ക്കും കാരണമാകാതെ അങ്ങേ കാരുണ്യത്താൽ മനസ്സിനും ശരീരത്തിനും സംരക്ഷണവും സ്വീകാര്യമായ ഔഷധവുമായി തീരുമാറാകട്ടെ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങിൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. ആമേൻ. പിതാവിനോട് കൂടി ആയിരുന്ന ജീവൻ വെളിപ്പെടുത്തപ്പെടുകയും നമുക്ക് പ്രത്യക്ഷമാവുകയും ചെയ്തു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വിവിധ മാർഗങ്ങളിലൂടെ പരിപാലിക്കപ്പെടുന്ന അങ്ങേ ജനം ഇപ്പോഴും വരും കാലത്തും അങ്ങേ കാരുണ്യത്തിൻ്റെ സൗഖ്യം അനുഭവിക്കുമാറാകട്ടെ. അങ്ങനെ കടന്നു പോകുന്ന വസ്തുക്കളുടെ അനിവാര്യമായ സമാശ്വാസത്താൽ ശക്തിപ്പെട്ട് ശാശ്വതമായവയ്ക്ക് വേണ്ടി കൂടുതൽ വിശ്വസ്തയോടെ പരിശ്രമിക്കുവാൻ ഇടയാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ പോകുവിൻ. ദൈവത്തിന്.